പാവപ്പെട്ട പ്രിയപ്പെട്ട ഫലസ്തീനുള്ള ഞങ്ങളെ സഹോദര സഹോദരിമാര്, പ്രിയപ്പെട്ടവരെ, വല്ലാത്ത വേദനയാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വല്ലാത്ത ദുഃഖമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വല്ലാത്ത സങ്കടമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകം അറിയാത്ത ഒരുപാട് ഒരുപാട് വേദനകൾ, ലോകം അറിയാത്ത ഒരുപാട് ഒരുപാട് കണ്ണീരിന്റെ സങ്കടത്തിലുള്ള കഥകൾ, കുഞ്ഞു പൂമ്പാറ്റ മക്കളെ വരെ മരിച്ചു വീഴുന്ന ദയനീയമായ സങ്കടപ്പെടുത്തുന്ന അവസ്ഥ ഫലസ്തീൻ എന്ന മണ്ണിൽ നമ്മളെ കാണുമ്പോ ഒരു മനുഷ്യനാകുന്ന മനുഷ്യത്വമുള്ളവന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു പോവുകയാ. മരിച്ചു വീഴുന്ന മുസൽമാനായാലും അമുസ്ലിമായാലും മനുഷ്യനുള്ള പരിഗണന കൊടുക്കാൻ കഴിയാതെ വരുമ്പോഴാണ്, അത് കാണുമ്പോ മനുഷ്യനെന്ന പരിഗണന മനസ്സിൽ വരാത്തപ്പോഴാണ് മനുഷ്യത്വം മനസ്സിൽ നിന്ന് മരിച്ചു പോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, കൊലപാതകത്തിൽ ആനന്ദം കൊള്ളുന്ന ഒരു സമൂഹം, കൊലപാതകത്തിൽ സന്തോഷം കാണുന്ന ഒരു സമൂഹം, മദ്യപാനത്തിൽ സന്തോഷം കാണുന്ന ഒരു സമൂഹം, പീഡനത്തിൽ സമൂഹം സന്തോഷം കാണുന്ന ഒരു സമൂഹം, അക്രമത്തിൽ അല്ലാഹുവിന്റെ പൊരുത്തമില്ലാത്ത പ്രവർത്തനങ്ങളിൽ ആനന്ദം കൊള്ളുന്ന ഒരു സമൂഹം ലോകത്ത് കടന്നു വരുമ്പോ അവിടെയാണ് മനുഷ്യത്വം മനസ്സിൽ നിന്ന് മരിച്ചു പോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാഹുവേ, എപ്പോഴും നമ്മളെ ദുആകളെയ്യണം. ഫലസ്തീനിൽ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഫലസ്തീനിൽ എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ രാവും പകലുമില്ലാതെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് മണിക്കൂറുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് കുഞ്ഞു മക്കളെയാണ് മനുഷ്യത്വം മരിച്ചുപോയ സമൂഹം അവരെ വെടിവെച്ച് കൊല്ലപ്പെടുത്തുന്നത്. തടച്ചവന് ഏതെല്ലാം രൂപത്തിലുള്ള അക്രമങ്ങളാണ്, ഏതെല്ലാം രൂപത്തിലുള്ള അക്രമങ്ങളാണ് അവരഴിച്ചുവിടുന്നത്. ഗർഭിണികളായ സഹോദരിമാരെ കൊലപ്പെടുത്തുന്നു, ഉമ്മമാരെ ബാപ്പമാരെ പച്ചക്കൾ ചെയ്ത് കൊലപ്പെടുത്തുന്നു, പിഞ്ചു കുഞ്ഞു പൂമ്പാറ്റ മക്കളുടെ കഴുത്ത് നിറച്ച് കൊലപ്പെടുത്തുന്നു. എത്രയോ ആയിരക്കണക്കിന് മക്കളെ കാണാനില്ല, ജീവനോടെ വലിയ കുഴിയൊരുക്കിയിട്ട് ജീവനോടെ മനുഷ്യന്മാര് പാവപ്പെട്ട സഹോദരങ്ങളുടെ രണ്ട് കൈകളും കാലുകളും ബാക്കിലേക്ക് കൂട്ടിക്കെട്ടിയിട്ട് ജീവനോടെ ജസീബിയോടെ വലിയ കുഴി ഒരുക്കിയിട്ട് ആ കുഴിയിലേക്ക് തല്ലിവിട്ട് മണ്ണിടുന്ന ദയനീയമായ കാഴ്ച. കിടന്നിറങ്ങാതെ പാർപ്പിടമില്ലാതെ, ഒരു തുള്ളി വെള്ളം കുടിക്കാതെ പച്ചവെള്ളമില്ലാതെ, ഒരുവിടെ ഭക്ഷണം കഴിക്കാതെ ഭക്ഷണമില്ലാതെ, അഭയ കേന്ദ്രത്തിലേക്ക് ഓടിപ്പോവാൻ അഭയമില്ലാതെ നമ്മുടെ ഫലസ്തീൻ ജനത സങ്കടത്തിലാ, നമ്മുടെ ഫലസ്തീൻ ജനത വിഷമത്തിലാ, നമ്മുടെ ഫലസ്തീൻ ജനത വല്ലാത്ത പ്രതിസന്ധിയിലാ. കണ്ണീരോടവർക്ക് ദുആകളെയ്യണം ഉമ്മ, കണ്ണീരോടവർക്ക് ദുആകളെയ്യണം പപ്പ. ലോകമെല്ലാം ഒറ്റക്കെട്ടായി ആ പ്രിയപ്പെട്ടവരുടെ കൂടെ മനസ്സ് കണ്ട തളച്ചറപ്പിലേക്ക് മനസ്സ് വരുമ്പോ അല്ലാഹു തട്ടിക്കളയൂല, അല്ലാഹു തട്ടിക്കളയൂല, അല്ലാഹു തട്ടിക്കളയൂല. അറിവിന്നിലാമിന്റെ കുടുംബങ്ങള് അവരുടെ സങ്കടത്തിലെ പങ്കാളികളാവുകയാ, അറിവിന്നിലാമിന്റെ കുടുംബങ്ങള് അവരുടെ ദുഃഖത്തിലെ പങ്കാളികളാവുകയാ, അതിനോട് ഐക്യം പ്രകടിപ്പിക്കുകയാണ്. ഫലസ്തീനികൾ അനുഭവിക്കുന്ന യാതന, ഞങ്ങളെ ഫലസ്തീനിലെ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന ദുഃഖങ്ങളെ കാണാവയ്യ റബ്ബേ, കേൾക്കാവയ്യ റബ്ബേ, ചിന്തിക്കാവയ്യ റബ്ബേ. കുഞ്ഞുമക്കളെ, ഇന്നലെ രാത്രി കൂടെ കടന്നിറങ്ങിയ മക്കളെ രാവിലെ ആകുമ്പോ തന്റെ കൂടെ കാണുന്നില്ല. ഇന്ന് താമസിച്ചിരുന്ന വീട് രാവിലെ ആകുമ്പോ മിസൈല് വന്ന് തകർക്കുകയാണ്. ഓടിച്ചെന്ന രോഗം വരുമ്പോ അപകടം പറ്റുമ്പോ ഓടിച്ചെല്ലാനുള്ള ആശുപത്രികൾ പോലും ഹോസ്പിറ്റലുകൾ പോലും ശത്രുക്കളെ പടച്ചവനെ നശിപ്പിച്ചു കളയുകയാണ്. വല്ലാത്ത ദുഃഖമാണ് റബ്ബേ, വല്ലാത്ത ദുഃഖമാണ് റബ്ബേ, വല്ലാത്ത ദുഃഖമാണ് റബ്ബേ. കാണുന്നവരെല്ലാം ഫയർ ചെയ്യുകയാണ്, കാണുന്നവരെല്ലാം വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ്. ഇത് വല്ലാത്ത ഒരവസ്ഥയാ പ്രിയപ്പെട്ടവരെ. മനസ്സ് തട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, മനസ്സിന്റെ ഉള്ളിലേക്കായി നിറങ്ങാൻ വേണ്ടിയാ ഞാൻ പറയുന്നത്. തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞ ഉമ്മ ഫലസ്തീനുകാർക്ക് വേണ്ടി ദുആകരിക്കണം. നിങ്ങള് പാവപ്പെട്ട ബാപ്പമാര് ഉമ്മമാര് ദുഹാനസ്കാരം കഴിഞ്ഞ പള്ള നിസ്കാരം കഴിഞ്ഞ് ആ പാവപ്പെട്ട സഹോദര സഹോദരിമാർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പടച്ചവനോട് നമ്മളെ ചോദിക്കണം, അല്ലാഹുവേ നീ രക്ഷ നൽകണേ, അല്ലാഹുവേ നീ
രക്ഷ നൽകണേ അല്ലാഹുവേ, നീ രക്ഷ നൽകണേ അല്ലാഹ്, നീ രക്ഷ നൽകണേ അല്ലാഹ്. എങ്ങനെയെല്ലാം ഭീകരവാദികൾ, എങ്ങനെയെല്ലാം ഭീകരവാദികൾ, എങ്ങനെയെല്ലാം മനുഷ്യത്വം മനസ്സിൽ നിന്ന് മരിച്ചുപോയവർ, പാവപ്പെട്ട ചെറുപ്പക്കാരെ കൊലപ്പെടുത്തുമ്പോ, അവർക്ക് നേരെ മിസൈൽ എറിയുമ്പോ, അവർക്ക് നേരെ ആക്രമണം നടത്തുമ്പോ, അവരുടെ പാർപ്പിടങ്ങളെ പൊളിക്കപ്പെടുമ്പോ, പള്ളികളെ പൊളിക്കപ്പെടുമ്പോ, ശരീരത്തിലേക്ക് വെടിയുന്നകൾ തീ പോലെ പൊങ്ങുന്ന സമയത്ത് പോലും അവരുടെ മനസ്സിൽ നഷ്ടപ്പെടാത്ത ഒന്നുണ്ട്. ശരീരത്തിൽ നിന്ന് ഒരുപാട് രക്തം നഷ്ടപ്പെട്ടെങ്കിൽ, ശരീരത്തിലുള്ള മനോഹരമായ അവയവങ്ങൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ, എന്റെ പാർപ്പിടം അവർക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട പെണ്ണിന് അവർക്ക് ഭാര്യ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, കർത്താവിനെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ, കുഞ്ഞു പൂമാറ്റ മക്കൾ വരെ തന്റെ കയ്യിലുള്ള മക്കളെ വെടിവെച്ച് വീഴുമ്പോ, ആ മക്കളെ മരിച്ചു വീഴുന്നത് കാണുമ്പോൾ, അവർക്കെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും നഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് അവരുടെ ഈമാൻ. അവരുടെ ഹൃദയത്തിന്റെ അകത്തുള്ള ഈമാൻ, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന മനോഹരമായ കലിമ, ആ തൗഹീദിന്റെ ഭജനം അവരുടെ നാവിലൂടെ എപ്പോഴും വരുന്ന മനോഹരമായ നാമം അവരെ നാവിലോടപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാ. അവരുടെ മനസ്സിൽ ഈമാനി വല്ലാത്ത സംഭവമാ, അതാണ് അവരുടെ വിജയത്തിന്റെ അലങ്കാരം എന്ന് നമ്മൾ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അവസാന വിജയം അവർക്കാണ്, അവസാന വിജയം അവർക്കാണ്, അവസാന വിജയം അവർക്കാണ്. വിജയത്തിലുള്ള ആയുധങ്ങൾ എന്താ? ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമെന്താ? അവന്റെ പ്രാർത്ഥനയാണെന്ന് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുക. ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമെന്താ? ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമെന്താ? ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പടവാളേതാ? ഒരു വിശ്വാസിയുടെ കയ്യിലുള്ള ഏറ്റവും വലിയ പരിചയേതാ? ഒരു വിശ്വാസിയുടെ കയ്യിൽ മറ്റൊരാളെ പരാജയപ്പെടുത്താൻ, മറ്റൊരാളുടെ മുന്നിൽ തലതായതാന്റെ പിടിച്ചു നിൽക്കാൻ ഒരു വിശ്വാസിക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ആയുധമേതാ? അത് തോക്കുകളല്ല, അത് ബോംബുകളല്ല, അത് വാളുകളല്ല, അത് കരാറുകളല്ല, അത് പിടിവാളുകളല്ല. അത് മനസ്സറിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ് ചെറുപ്പക്കാരാ, അത് മനസ്സറിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ. ഒരിക്കലും ഇസ്ലാം യുദ്ധത്തിന് പ്രോത്സാഹനം നൽകുന്നില്ല. മറ്റുള്ളവരെ ആക്രമിക്കാനോ, മറ്റുള്ളവർക്കെതിരെ ബോംബെറിയാനോ, മറ്റുള്ളവർക്കെതിരെ ഫയർ ചെയ്ത് വെടിവെച്ച് കൊലപ്പെടുത്താനോ ഒന്നിനും ഇസ്ലാം അനുവാദം നൽകുന്നില്ല, ഒന്നിനും ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നില്ല. എല്ലാവരെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എല്ലാവരെയും ഇഷ്ടപ്പെടണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എല്ലാവരെയും ബഹുമാനിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. എന്റെ അയൽവാസി മുസ്ലിമാവട്ടെ, വിശ്വാസിയാവട്ടെ, വിശ്വാസമില്ലാത്തവനാവട്ടെ, ആളാവട്ടെ, പെണ്ണാവട്ടെ, പാവപ്പെട്ടവനാവട്ടെ, പണക്കാരനാവട്ടെ, എന്റെ അയൽവാസി പത്തിന് കിടക്കുന്നു എന്നറിഞ്ഞ മോനെ, നീ വയറ നിറച്ച ഭക്ഷണം കഴിച്ചില്ല, അവൻ ഇസ്ലാമിൽ പെട്ടവനല്ല. നബി മുഹമ്മദ് മുസ്തഫ ഈ ആദർശമാണ് നമ്മളെ പഠിക്കേണ്ടത്. പരിശുദ്ധ ഇസ്ലാമിന്റെ ആദർശം നമ്മൾ പഠിക്കണം പ്രിയപ്പെട്ടവര്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാ. അൽ മുസ്ലിം ആരാണ് മുസ്ലിം? പേര് കൊണ്ട് മാത്രം മുസ്ലിമായെന്ന് കരുതിയോ ചെറുപ്പക്കാരാ? പേര് കൊണ്ട് മാത്രം മുസ്ലിമാണെന്ന് കരുതിയോ പെങ്ങളെ? ആരാ മക്കളെ മുസ്ലിം? ആരാ പ്രിയപ്പെട്ടവരെ മുസ്ലിം? അൽ മുസ്ലിം മുസ്ലിമോ നമീ ويده നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളെ നാവ് കണ്ട ഒരാൾക്ക് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പേരാണ് മുസ്ലിം. നിങ്ങളെ കൈ കൊണ്ട് മറ്റൊരാളെ നിങ്ങൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റാതെ വിളിക്കാം മുസ്ലിം. നിന്റെ നാവ് കണ്ട് ഒരാളെ ചീത്ത പറയാതെ, നിന്റെ നാവ് കണ്ട് ഒരാളെ ഗൈബത്ത് പറയാതെ, നിന്റെ നാവ് കണ്ട് ഒരാളെ ഫസാദ് പറയാതെ, അറിയാതെ സത്യമോ കളവും തിരിച്ചറിയാതെ എവിടെന്നോ കേട്ടതിന്റെ പേര്
ആരോ മെസ്സേജ് എഴുതിയതല്ലവർ, ആരോ ആരോ തലയില്ലാത്ത ടെക്സ്റ്റ് മെസ്സേജ് എഴുതിയതല്ലവർ, ആരോ എന്തെല്ലോമോ പറച്ചിട്ടില്ലവർ, മറ്റുള്ളവരെ തെറി പറയുന്ന നാവ് നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ, അയൽവാസി കുറ്റം പറയുന്ന നാവ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ പരിഹാസം ചെയ്യാത്ത നാവ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ, എന്നെയും നിങ്ങളെയും തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന പേരാണ് അലി മുസ്ലിമു നബി മുഹമ്മദ് മുസ്തഫ. അവനാണ് ഒറിജിനൽ മുസ്ലിം. ആ വിശ്വാസം നമ്മുടെ മനസ്സിൽ കടന്നു വരണം. ആ വിശ്വാസം നമ്മുടെ മനസ്സിൽ കടന്നു വരണം. അല്ലാഹുവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ പറയുക, പരിശുദ്ധ ഖുർആൻ പറയുക, അല്ലാ എല്ലാവരെയും വിളിച്ചു വന്ന വിശുദ്ധമായ ഖുർആൻ ഒരു ആഹ്വാനം നടത്തുകയാണ്. അയാ ബിദിക്റില്ല തത്മയ്നൽ ഖലാ, ടെൻഷനടിച്ച് ടെൻഷനടിച്ച് മാനസിക രോഗം വന്ന് ഡിപ്രഷൻ ബാധിച്ച് ബുദ്ധി നഷ്ടപ്പെടുന്നതിന് മുമ്പ്, അതിന് മരുന്ന് പിടിച്ചടിക്കാകുന്നതിന് മുമ്പ്, ലഹരി എന്ന ലോകത്തെ നിങ്ങളെ മനസ്സിന് പറിച്ച് നടന്നതിന് മുമ്പ്, അല്ല ഖുർആനിന്റെ ആയത്തിലൂടെ, അല്ലാഹുവിന്റെ ദിക്റിലൂടെ, ഇസ്തിഗ്ഫാറിലൂടെ, തഹ്ലീലിലൂടെ, സലാത്തിലൂടെ, ടെൻഷനെ കൊണ്ട് കറ പിടിച്ചു നടക്കുന്ന ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നിങ്ങളെ മുന്നോട്ട് വാ പ്രിയപ്പെട്ട സമൂഹമേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതാണ്, ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങളെ ദുആവിൽ കറബ് ചൊല്ലിയിട്ട് സുവാരിക്കണം. ദുആവിൽ കറബ് അത് നമുക്ക് വലിയ പ്രതീക്ഷയാണ്, അത് നമുക്ക് വലിയ പ്രതീക്ഷയാണ്. അതുകൊണ്ട് ദുആവിൽ കറബിലേക്ക് കടന്നവാ. ഫലസ്തീനിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര് ബാപ്പമാര് ചെറുപ്പക്കാര് ചെറുപ്പക്കാരെ എല്ലാ പകലുകളില്ലാതെ കഷ്ടപ്പെടുമ്പോ, പീഡനമനുഭവിക്കുമ്പോ, വേദന അനുഭവിക്കുമ്പോ, കൊല്ലപ്പെടുമ്പോ, അപകടത്തിൽ പെടുമ്പോ, പാർപ്പിടം അവരുടെ മുന്നിൽ നിന്ന് കൊളിഞ്ഞു വീഴുന്ന ഭയാനകമായ ദയനീയ അവസ്ഥ അവരുടെ മുന്നിൽ കാണുന്ന ചെറുപ്പക്കാരാ, അവർക്ക് വേണ്ടി നമ്മുടെ കൈ വല്ലാഹുവിലേക്ക് ഉയർന്നിട്ടില്ലെങ്കിലേ, പിന്നെ ആർക്ക് വേണ്ടിയാ നമ്മൾ ദുആ ചെയ്യുന്നത്? പിന്നെ ആർക്ക് വേണ്ടിയാ? പിന്നെ ആരോടാ നമ്മളെ പടച്ചറബിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അറിവിന്ദിലാവിന്റെ ലക്ഷക്കണക്കിന് വിശ്വാസികളെന്ന ദുആവുൽ ഖറബിയിൽ നിന്ന് നമ്മുടെ പാവപ്പെട്ട ഫലസ്തീനികൾക്ക് വേണ്ടിയാ, നമ്മുടെ ഫലസ്തീനിലെ ഉമ്മമാർക്ക് വേണ്ടിയാ, മനോഹരമായ പുതുസിന്റെ മണ്ണിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടിയാ,